അച്ഛേ മോളെ ഒന്ന് സമ്മതിക്കല്ലേ, എന്നെ ഒന്ന് സമ്മതിക്കേ. എന്റെ അച്ഛൻ, അച്ഛൻ ഇങ്ങനെ പുറകെ നടന്ന് എന്നെ വെറുതെ ശല്യപ്പെടുത്തല്ലേ. ഗതി എന്തോ തെറ്റാണ് അച്ഛൻ ഈ പറഞ്ഞത്, എന്തോ കുഴപ്പം മോളെ എന്തോ പറയുന്നേ. ഇന്ന് അച്ഛൻ ഇറച്ചി വേണം, മഴ ഇറച്ചി വേണം, ബ്രേക്ക്ഫാസ്റ്റിന് അച്ഛൻ ഇറച്ചി വേണം. എന്റെ അച്ഛൻ, അച്ഛൻ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇറച്ചി കഴിച്ചാൽ അച്ഛൻ അച്ഛന്റെ ആരോഗ്യം നോക്കണ്ടേ? അറിയത്തിനെന്തോ കുഴപ്പം, അച്ഛൻ ഇപ്പോഴും നല്ല ബോഡിയാ. അച്ഛന്റെ കൊളസ്ട്രോൾ എത്രയാണെന്ന് അറിയോ? 500 കഴിഞ്ഞ്. അതാ വിജയന്റെ ഒക്കെ ലാബിൽ പോയി നോക്കുമ്പോഴാണ് അവൻ തെറ്റിക്കുന്ന. അച്ഛനെ കൊണ്ട് ഭയങ്കര കഷ്ടമാട്ടോ, അച്ഛന് നാട്ടുകാരെ മൊത്തം ഇങ്ങനെ കേൾപ്പിക്കും ഞങ്ങൾ ഇവിടെ ഒന്നും തരത്തില തരത്തിലാന്നുണ്ട്. രവിയേട്ടാ, രവിയേട്ടാ, ഒന്ന് ഇങ്ങോട്ട് ഓടി വന്നേ. കൊച്ചിനെ നീ അന്ന് വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി അന്ന് മുതൽ പ്രേമിച്ചു കൂടിയല്ലോ നീ അവിടെ. അന്നോ ബീഫ് ഞാൻ മേടിച്ചു തരാം, പക്ഷെ ഞാൻ പറഞ്ഞാ കേൾക്കണം. എന്താണ്? എനിക്കൊരു സമ്മതപത്രത്തിൽ അച്ഛനെ ഒപ്പിട്ട് തരണം. സമ്മതപത്രം? എന്താ സമ്മതപത്രം? വേറൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഞാൻ മരിച്ചു കഴിയുമ്പോ എന്റെ കിഡ്നി വേറൊരാൾക്ക് ദാനം ചെയ്യുന്നതായിട്ട് ഒരു സമ്മതപത്രം, അതിനകത്ത് അച്ഛനെ ഒരു ഒപ്പിടണം. കിഡ്നിക്ക് വേണ്ടി ഒപ്പിടാൻ ഞാൻ പറഞ്ഞു. അവന്റെ കണ്ണിന് ദാനം ചെയ്യുന്നു പറഞ്ഞോണ്ട് 3.5 സെന്റ് അവൻ എഴുതി എടുത്തത്. അതുപോലെ തന്നെ ഇനി അവൻ കിഡ്നി കൊണ്ട് വന്നേക്കും. ഈ ബാക്കി 8 സെന്റ് അച്ഛനെ ഒപ്പിട്ട് തരാൻ പറ്റില്ലേ? ബീഫ് മേടിച്ച് തരണം, ഞാൻ ഒപ്പിടാൻ ധരിച്ചു. നീ വന്ന എനിക്ക് പോകാനുള്ളതാണ്. അവനെ എന്നെയാണേ, അവനെ കൊണ്ടാണ് തീറ്റിക്കും ഞാൻ. എന്റെ ശവം ഞാൻ അവനെ കൊണ്ടാണ് തീറ്റിക്കും. ഇപ്പൊ എലിയെ പേടി ചില്ലം ചുരണ്ട കാര്യമില്ലല്ലോ. പണി കൊടുക്കാം. അയ്യോ അയ്യോ, ദൈവമേ, രവിയേട്ടാ, രവിയേട്ടാ ഓടി വന്നതേ. അച്ഛൻ പോയി. എന്താടി, എന്താണ് കാര്യം? അച്ഛൻ പോയി. അച്ഛൻ പോണെങ്കിൽ പോട്ടെ, ഏതെങ്കിലും ഇറച്ചി കിടറ വാക്ക് പട്ടി നോക്കിക്കണോ, കുറച്ചു നേരം നോക്കി പോകുന്നുള്ളൂ. അച്ഛനെടുത്ത് കിഴക്കിലോട്ട് എടുത്ത് ചാടി. അയ്യോ പിന്നെ നല്ല ആഴമുള്ള കിണറാണ്, എനിക്ക് നീന്താൻ അറിയില്ല. പിന്നെ ആര് ചാടും? ഞാൻ ചാടുവോ? ഫയർഫോഴ്സിനെ വിളിക്കല്ലെങ്കിൽ. അച്ഛാ, എന്തിനാ അച്ഛാ ഇച്ചിരിക്കോളം ഇറച്ചിക്ക് വേണ്ടിട്ട് അച്ഛൻ എടുത്ത് കിണറ്റിലോട്ട് എടുത്ത് ചാടിയത്? ഹലോ, ഫയർഫോഴ്സ് അല്ലേ? അതെ, ഇവിടെ ഒരാള് കിണറ്റിൽ ചാടി. ആ പെട്ടെന്ന് ഒപ്പുപടി പോസ്റ്റ് ഓഫീസില്ലേ, അതിന്റെ തൊട്ടിപ്പുറത്തെ വീടാണ്. രവീന്ദ്രന്റെ വീഡിയോ വെച്ചാൽ മതി. രവീന്ദ്രന്റെ വീടാണ്. അതെ, എന്റെ അച്ഛനെ എടുത്ത് കണ്ടി ചാടിയത്. എന്തിനാണ് ആ പുള്ളി കണ്ടി ചാടിയത്? പുള്ളി ഇത്തിരി ഇറച്ചിക്ക് ആക്രാന്തമുള്ള, ഡെയിലി ഇറച്ചി കൊടുക്കണം പുള്ളിക്ക്. ഇറച്ചി കിട്ടാണ്ടായപ്പോ ആ ഒരു സങ്കടത്താൽ എടുത്ത് ചാടിയതാണ്. എന്താ സാർ, വടി പിഴിഞ്ഞ പോലെ നോക്കി നിൽക്കുവാണോ? ഒരാള് ജീവൻ രക്ഷിക്കാൻ വേണ്ടി താൻ ഇവിടെ വന്നേ? അതെ സാർ. ചാടോ കിണറ്റിലോട്ട്? രക്ഷിക്കാ ഇത്രയും വേഗം. സാറേ, എനിക്ക് പറ്റത്തില്ല. എന്താ? എനിക്ക് ചാടാൻ പറ്റത്തില്ല, ഇത് മൊത്തം ശ്വാസം വിട്ട. എനിക്ക് പറ്റത്തില്ല, ശ്വാസം വിട്ടൊന്നു. സാറ് ചാട്. ഞാൻ ചാടാനോ? ആ സാറ് ചാടാൻ. ഇവിടെ ഒന്നാമത് എന്റെ ശരീരത്തെ ഇറച്ചി കൂടുതലാണ്, ഒരു ഇറച്ചി പ്രാന്തരാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഞാൻ ചെന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്ത്? ആരാ വിളിക്കുന്നത്? ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. ഇടയ്ക്ക് ഫോണും വരുന്നത് എന്ത്? ഹലോ, എന്റെ പൊന്ന് ലില്ലുക്കുട്ടി ഇപ്പോഴും വിളിക്കില്ല. ഞാൻ ഡ്യൂട്ടിയിലാ, ഡ്യൂട്ടിയിൽ, ഡ്യൂട്ടിയിൽ, ഡ്യൂട്ടിയില. അയ്യോ സാറേ, എന്റെ മൊബൈലിൽ പോയി സാറേ. 10,000 രൂപ എടുത്ത് വാങ്ങിച്ചു. എന്റെ മൊബൈലാ സാറേ, എന്റെ മൊബൈലിൽ പോയി സാറേ. മൊബൈലിൽ പോയോ? എന്തായാലും തന്റെ മൊബൈൽ കണ്ടിട്ട് വീണില്ലേ? അതെ. അതെന്തായാലും തിരിച്ചു വേണമല്ലോ. അത് വേണം സാറേ. ആ എന്നാ പോയി മൊബൈൽ എടുക്ക, അല്ലേ അത് പോകും. പോണോ? ശരി. ആ കൂട്ടത്തിൽ അയാളെ കൂടെ അതെ തൂക്കി എടുത്ത് കരക്കൂട്ടിട്ട് കേട്ടോ. ആ ഓക്കെ സാറേ. ആ പെട്ടെന്നാട്ടെ, കയറൊക്കെ നോക്ക്. ഒന്നും പേടിക്കണ്ട, പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭ്യാസിയാണ്. ഞാൻ എല്ലാ ഈ സാഹസങ്ങളും ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളി രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നുള്ളൂ. കിട്ടി സാറേ, കിട്ടി, കിട്ടി. കാണാൻ പറ്റില്ല തന്നെ. പിടിച്ചോ. പുള്ളിയാ ഭയങ്കര അഡ്വാൻസ് ആണല്റോ. സഞ്ജയനെ കഴിഞ്ഞ് അവിടെ ചിതാഭസ്മം റെഡിയാക്കിയിട്ടാണ്.
ഇത് അച്ഛന്റെ ചിതാഭസ്മൊന്നുമല്ല, ഇത് അമ്മയുടെ ചിതാഭസ്മാണ്. അമ്മ മരിച്ചപ്പോഴുള്ള ചിതാഭസ്മാണ്. ഞാനിവിടൊന്നും കൂടെ കടത്തട്ടെ, നീ വന്നേ, നീ ഇങ്ങനെ കരഞ്ഞു ശരിയാവണം.